ഹലോ ഗൈസ്, ജിംഖാന ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൂർഗ് ജില്ലയിലെ മണ്ടൽപ്പട്ടി വ്യൂ പോയിന്റിലാണ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ മണ്ടൽപ്പട്ടീൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ താഴേന്ന് ഒരു 3 കിലോമീറ്റർ ഓഫ് റോഡ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ജീപ്പ് സഫാരി ഉണ്ട് കേട്ടോ. കാണുന്നില്ലേ, ഒരുപാട് ജീപ്പ് അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലെത്തിക്കഴിഞ്ഞാലുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്ക് സൺറൈസ് എല്ലാം ഇതായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. കാണുന്നില്ലേ, ഏച്ചി ഇവിടുന്ന് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് എന്ന് പറഞ്ഞത് അവിടെയാണ്. അപ്പം മടിക്കേരി നിന്ന് നമുക്ക് ഇവിടത്തേക്ക് 18 കിലോമീറ്ററാണ്. അപ്പോൾ മടിക്കേരി നിന്ന് ഇവിടത്തേക്ക് നമുക്ക് ജീപ്പ് സഫാരി ഉണ്ട്. അപ്പോൾ രാവിലെ 5:30 തൊട്ടിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ആച്ച് ടവർ ഉണ്ട്. കാണുന്നില്ലേ, നമുക്ക് അതിൻ്റെ മുകളിൽ കയറാം. അതിന് മുന്നേ ഒരു സൺറൈസ് ഒന്ന് കണ്ടു നോക്കാം. അടിപൊളി കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല കോടയുണ്ട്. ഹലോ,
അപ്പൊ ഇതിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഏറ്റവും ടോപ്പിൽ നമ്മളുള്ളത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് സൺറൈസ് ഒക്കെ അടിപൊളിയായി കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ താഴെ നിന്ന് പോയി നോക്കാം. താഴെ നിന്നുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്ന തിരക്കിലാണുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ വരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നല്ല കാഴ്ച കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ രാവിലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് കേട്ടോ. അത്രക്കും നല്ല കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്വന്തം വണ്ടി എടുത്തിട്ട് പരമാവധി വരാതിരിക്കുക. കിഡിലെ ഓഫ് റോഡാണ്. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവരായിട്ടുണ്ടെങ്കിൽ സ്വന്തം വണ്ടി എടുത്തിട്ട് വരിക. കാറൊന്നും എടുത്തിട്ട് വരാതിരിക്കുക. ടൂ വീലർ എടുത്തിട്ട് വരാൻ പറ്റും. കുറച്ച് റിസ്ക്കാണ്. ഏറ്റവും നല്ലത് ഇവിടെ ജീപ്പുണ്ട്. ജീപ്പ് സഫാരി ഉണ്ട്. അപ്പോൾ ജീപ്പ് സഫാരി അതിൽ വരുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ താഴെയുള്ള വ്യൂ പോയിൻ്റ് ആട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഗൈസ് ഇവിടെ നിങ്ങൾക്ക് വൺ ഡേ ട്രിപ്പായിട്ട് വരാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ചിപ്പുറമായിട്ടൊരു മരമുണ്ട്. അപ്പോൾ ഇവിടുത്തെ അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് കൂടിയാണ് ഇത് കേട്ടോ. കാണുന്നില്ലേ ആ മരം? അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിൽ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ സംഭവം പൊളിക്കും കേട്ടോ. കാരണം അത്രയ്ക്ക് അടിപൊളിയതാ. കാണുന്നില്ലേ? അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലെ കിഡ് കാച്ച് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഇതുവരെ ബൈ ബൈ.